മോനെ ഇജ്ജി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എന്നെ കാത്തുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് അറിയില്ല. ഇന്നൊന്നും സങ്കടപ്പെടൽ തുടങ്ങിയതല്ലേ ഇമ്മ, എന്നെ കണ്ടു കണ്ടു മരിച്ചാന്നുള്ള ആഗ്രഹം വെച്ച് കണ്ടാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഫൈസൽ കോട്ടക്കൽ നാട്ടിലാണുള്ളത്. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഉമ്മയും ഉപ്പയും വളരെ സങ്കടപ്പെട്ട് മകൻ ഇപ്പോൾ എന്താ പറയുക, 30 കൊല്ലങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട മകനും വേണ്ടി പ്രീ ഡിഗ്രി സമയത്ത് SLC കഴിഞ്ഞ് കോട്ടക്കൽ അതായത് ഒതുക്കുങ്ങ പഞ്ചായത്തിലെ വലിയ പറമ്പിൽ വീട്ടിൽ അലവിക്കുട്ടി പൂക്കേൽ അല്ലേ, അലവിക്കുട്ടി പൂക്കേൽ എന്ന മകൻ നഷ്ടപ്പെട്ടിട്ട് വീട് വിട്ടിറങ്ങിയതാണ്. ഈ ഉമ്മയും ഉപ്പയും ഇങ്ങനെ ഇത്രയും 3 ദശാബ്ദമായിട്ട് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടൂർ എന്ന് പറഞ്ഞ് പോയതാണ് അല്ലേ, പോയതാണ്. അപ്പോൾ ഇത് പിന്നെ പറയാ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ടൂർ എന്ന് പറഞ്ഞ് പോയതാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരുപാട് കേസ് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗതാണല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ എത്തും. ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ അന്നത്തെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പ്രീ ഡിഗ്രി സമയം പഠിക്കുന്ന SLC കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോ ആണ്. പിന്നെ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്താണ് പറയാനുള്ളത്? ദയവ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക, അത് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട അലവിക്കുട്ടി കോട്ടക്കൽ അതായത് ഒതുക്കുങ്ങ പഞ്ചായത്തിലെ വലിയ പറമ്പ് നിന്നാണ് പോയത് 30 കൊല്ലങ്ങൾക്ക് മുന്നേ. അലവിക്കുട്ടി വീഡിയോ കാണുകയാണെങ്കിൽ വരിക. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും എപ്പോഴും പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്കും വേണ്ടി. അപ്പോൾ ദയവ് ചെയ്ത് എങ്ങനെയാണെങ്കിലും സ്വീകരിക്കാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് വരിക, അല്ലെങ്കിൽ ആളുകൾ ഒന്ന് ഷെയർ ചെയ്യും. മോനെ ഇജ്ജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എന്നെ കാത്തുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് അറിയില്ല. ഇന്നൊന്നും സങ്കടപ്പെടൽ തുടങ്ങിയതല്ലേ ഇമ്മ, എന്നെ കണ്ടു കണ്ടു മരിച്ചാന്നുള്ള ആഗ്രഹം വെച്ച് കണ്ടാണ്. ഉമ്മ ഇതിപ്പോ പറഞ്ഞോളി, ഉമ്മ മോന്റെ പേര് പറഞ്ഞോളി. പേരെന്താ? എന്റെ പേര് വീരാൻകുട്ടി. വീരാൻകുട്ടി, നമ്മള് കോട്ടക്ക വല്യറമ്പെന്നാണ് അല്ലേ? കോട്ടക്ക വല്യറമ്പെന്നാണ്. ഉമ്മയുടെ പേരെന്തമ്മ? ഫാത്തിമ. നിങ്ങളെ മോന് 30 കൊല്ലം മുന്നേ വീട് വിട്ടു പോയതാ അല്ലേ? എന്റെ മോന് 30 കൊല്ലം മുന്നേ വീട് വിട്ടു പോയതാ അറിയാന് മോൻ എന്റെ അടുത്തുനിന്ന് ചായ വാങ്ങി കുടിച്ചുകൊണ്ട് സ്കൂൾക്ക് പോയതാണ് എന്റെ അടുത്തുനിന്ന്. അപ്പൊ നമ്മള് ഈ ഫോട്ടോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അന്നത്തെ ഫോട്ടോ ഇങ്ങനെ കാണുന്നുണ്ട് ആൾക്കാര്. അപ്പൊ അങ്ങനെ പോയതാണ്. എത്ര ക്ലാസ്സിലെ? അന്ന് പോവാന് ഡിഗ്രിക്ക് ചേർന്നേക്കാണ്. അന്ന് പി ഡിഗ്രിക്ക് ചേർന്ന് 1.5 കൊല്ലമൊക്കെ ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതിയിക്കണ്. 2-ാമത്തെ പരീക്ഷ എഴുതിയിട്ടില്ല ആ സമയത്താണ്. 93 അങ്ങനെ പോവാൻ ഇന്ത്യ എത്തുന്ന അങ്ങനെ പോയതാണേ. പിന്നെ പോവാങ്ങോട്ട് വന്നിട്ട് വൈകുന്നേരം എന്നും വരണ്ടല്ലേ, അന്ന് വന്നില്ല. അങ്ങനെ പിന്നെ ഓനെ തിരഞ്ഞ് ഞങ്ങൾ കുറേ നടന്നു. ഓൻ എന്നും ഇപ്പാൻ്റെ അടുത്ത് കച്ചവടം ചെയ്തിക്കാണ്ട് ഇപ്പാൻ്റെ അടുത്ത് പോകണ്ടാണ്. അപ്പോൾ ഓൻ വന്നില്ല. തിരിച്ച് വന്നപ്പോൾ ഇപ്പം ഓനെയാണ് വിളിച്ചിട്ടുണ്ടത്. അപ്പോൾ നിങ്ങളെ കൂടെ ഇല്ല ഓനെന്ന് ഞാൻ ഇപ്പോട് പറഞ്ഞും ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പം കച്ചും കാലം കഴിഞ്ഞ് ഇവിടെ ഇരുന്നു. പിന്നെ ഇപ്പം ഒന്നിനും നോക്കിയില്ല. അപ്പോൾ ഞാനും എൻ്റെ 2-ാമത്തെ മോനോട് ഇവൻ്റെ കൂടെ ഒരു ചക്ക വല്യറമെന്ന് പോയിക്കണ്. അപ്പോൾ ഓൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. ചെന്നപ്പോൾ ഓൻ്റെ ഇമ്മ അറിഞ്ഞേക്കണല്ല, നമ്മളറിയില്ല. അപ്പം അമ്മ അറിഞ്ഞാലേ അമ്മാനോട് പറഞ്ഞേക്കണ് നിങ്ങൾ പറയരുത് ഇട്ടാന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാണ് പോയിക്കണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കേട്ട് തിരിച്ചും പോകുന്നും ചെയ്തു. രാത്രി 10 മണിയാണ് അപ്പോൾ. അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ നമ്മൾ തിരയുന്നുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് അന്ന് പ്രീ ഡിഗ്രി സമയത്ത് ഇപ്പോൾ ഏകദേശം 46 വയസ്സായിട്ടുണ്ട്. 46 വയസ്സായി ആണല്ലേ. എന്താണിപ്പോ പിന്നെ നമ്മളെന്നും ദ്വാര ചെയ്യാണ് ഇപ്പല്ലപ്പാ? ഞാൻ എന്നും തുയർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നും രാത്രി കിടക്കുമ്പോൾ തുയർക്കുകയാണ്, എങ്ങനെയും പഠിച്ചവനെ കണ്ടു കിട്ടിങ്ങിന്നുള്ള. എത്ര മക്കളാണ് അങ്ങക്ക്? എനിക്ക് 4 ആളാണ്. അതിൽ മൂത്തതാണ് ഓന്. ഓന്റെ പേര് അൽബിക്കുട്ടിയാണ്. നിന്റെ ഉൽപ്പം കൂട്ടിയില്ല? എന്റെ ഉൽപ്പം അൽബിക്കുട്ടി പൂക്കയിൽ ഹൗസ് ആണ്. പൂക്കയിൽ ഹൗസ് വലിയ പറമ്പ്. വലിയ പറമ്പ് അല്ലേ. നമ്മള് കോട്ടക്ക വല്യറമ്പ് ഈ വീട്ടിൽ തന്നെ പോയത്. ആ ഈ വീട്ടിൽ തന്നെ പോയത്. ഈ വീട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത്ര സൗകര്യം ഒന്നും ഒരുപാട് ഇല്ല. അന്ന് ഓടിട്ട് വീടാണ്. ഓട്ട് വീടാണ് അല്ലേ. നിങ്ങളെ ഓന്റെ ഉള്ളപ്പത് പല കൂടെ കച്ചവടത്തിന് പോയിരുന്നു അല്ലേ? പല കൂടെ കച്ചവടത്തിന് പോകുമ്പോ ഓന് നമ്മള് ഈ റോഡ് സൈഡില് തുണി കച്ചവടം. ഉഷാറായിരുന്നു. അങ്ങനെ അതിന്റെ അടിയില് കുറച്ച് പപ്പടൊക്കെ ആയിട്ട് അങ്ങനെയും പോയിരുന്നു. പഠിക്കാനും ഓന് ഉഷാറാണ്. ഓന് ചാപ്പനങ്ങാടി സ്കൂളില് 10 വരെ കുട്ടിയാണ്. പപ്പട കച്ചവടത്തിന് പോയിരുന്നു ഉപ്പാന്റെ കൂടെ മുബരെ കൂടെ
കച്ചവടത്തിനും പോയി. അപ്പൊ ഓനെ കച്ചവടത്തിന് ഓനാക്കിക്കാണ്ട് ഇപ്പൊ സാധനം എടുക്കാനും പോവും, പിന്നെ ഉടുക്കാനും പള്ളിയിൽ കിസ്കിച്ചാൻ അച്ചോറ് നനക്കെ പോകുമ്പോ ഓനാക്കാണ് പോകുമ്പോ ഓന്റെ ക്ലാസ്സിലെ കുട്ടികള് ഓനെ കളിയാക്കുന്നുണ്ടെന്ന് പോവാൻ പറഞ്ഞിരുന്നു നമ്മളോട്. ഇടക്കിടക്ക് പറയലുണ്ട് ഞാൻ പോണില്ലമ്മ കച്ചവടത്തിന്, പിന്നെ കുട്ടികള് കളിയാക്കുന്നുണ്ടെന്ന്. അതാണ് കളിയാക്കിയത് വിക്കലയിൽ നിന്ന് നമ്മള് ഇങ്ങനെ തുറത്തുണ്ടോ ലുങ്കി ഒക്കെ. അന്നത്തെ കച്ചവടം അങ്ങനെയായിരുന്നു. പോയിക്കോന്നൊന്നും പറയലില്ല. കച്ചോ സ്കൂൾ കഴിഞ്ഞിക്കാണ്ട് പാൻ്റെ അടുത്ത് പോണ്ടല്ലേ, അങ്ങനെ എന്നും പോണ്ടാണ്. അല്ല നമ്മളിജ് പെയ്ക്കു പറഞ്ഞു കാണ്ട് പറഞ്ഞേക്കലില്ല, ഓല ഇഷ്ടത്തിന് ഓല് പോവാന്നല്ലാതെ. നിങ്ങൾ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന് പോയ സമയത്ത് 93-ൽ എവിടെ കാണുന്നത്? അതുപോലെ അവിടെ ഇവിടെ കോഴിക്കോട് വെച്ച് കണ്ടക്കുണു. പിന്നെ പോവാൻ കൊറേ തലമൊക്കെ പൊയ്ക്കൂടും പറഞ്ഞു, ഇങ്ങനെ കൂത്തുപറമ്പ അഞ്ഞങ്കാടൊക്കെ പൊയ്ക്കൂടുന്ന് പറഞ്ഞു. ഓല് പറഞ്ഞത് 5 ദിവസം ടൂർ നടന്നക്കുണു, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഓനെ ബസ് കയറ്റി കൊടുത്തു എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നെ അന്ന് കോഴിക്കോട് കണ്ടു പറഞ്ഞു, ഒരു അവിടുന്ന് 15 ദിവസം കഴിഞ്ഞാര എന്റെ ആങ്ങളുടെ ഒരു കൂട്ടുകാരെ അവിടെ കണ്ടു എന്ന് പറഞ്ഞു പറഞ്ഞു. അത് ഞമ്മക്ക് അന്നൊന്നും നമുക്ക് തെളിവില്ലായിരുന്നു. കണ്ട ആള് ഗൾഫിലാണ്, ഗൾഫിലാണ് പറഞ്ഞത്. എന്താന്നറിയോ, എന്റെ ഒപ്പം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് ബോംബായിക്ക് പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഈ ഒതുക്കുന്നക്കാരൻ ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അല്ല ഞാൻ ബോംബായിക്ക് പോകണവരാണ് പോയതാണെന്നാ പറഞ്ഞു. ഒതുക്കുള്ള കൂട്ടുകാരന്റെ കൂടെ അങ്ങനെ പറഞ്ഞു കേട്ടു. അത് ഇവിടുന്ന് പോയി ഒരു 15 ദിവസം കഴിഞ്ഞാലേ. പിന്നെ ഇപ്പൊ ഇവിടെ നമ്മള് പത്രത്തില് കൊടുത്തിരുന്നു, പേപ്പറില് കൊടുത്തിരുന്നു അന്ന്. പിന്നെ അന്നും നമുക്ക് ഇങ്ങനെ അന്നത്തെ ഒരു സാമ്പത്തിക പ്രയാസം ആലോചിച്ചിട്ടാവോ പോയത്? അങ്ങനെ ആയിരിക്കും, അതൊന്നും ആവൂലല്ലോ. എന്താ പറയുമ്പോ പറയാൻ പറ്റൂല നമുക്ക്. ഓനക്ക് ഇതേ പ്രശ്നം ഉണ്ടാവുള്ളൂ, സാമ്പത്തിക വെച്ചിട്ട് ഓലിക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മള് വരുത്തിയിട്ടില്ല. ബാപ്പ ബുദ്ധിമുട്ടിയാലും മക്കള് മക്കളൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അങ്ങനെ പോയതാണ്, അല്ലാതെ നമ്മള് ഓന്റെ ഒരു ഇതും ഞമ്മക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാള് കണ്ടു എന്ന് പറഞ്ഞു കേട്ടു. അതും നമ്മളൊക്കെ പിന്നെ വിവരമുള്ളൂ. പലയിടത്തും ഇപ്പൊ ഓൻ അന്വേഷിച്ച് നടന്നക്കണ്. ഇതുവരെ ആയിട്ട് ഒരു പിടുത്തം ഞമ്മക്ക് ഉണ്ടായിട്ടില്ല. ഇനി വാ എവിടെ നിർത്തി, അല്ലാതെ പത്താ നമ്മള് 30 കൊല്ലായി. വാ എവിടെയെങ്കിലും ഉണ്ടെങ്കി വാ ഞമ്മക്ക് ബെറ്റ. അവനിപ്പോ എവിടെയും ഉണ്ടെങ്കിൽ പെണ്ണൊക്കെ കെട്ടി കൂടിക്കണമെങ്കിൽ കുട്ടികളും മക്കളും ഉണ്ടായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമ്മള് സ്വീകരിച്ചോളാം. എല്ലാ ദിവസവും ഞമ്മള് വാനെ ഓർക്കുന്നുണ്ട്. വാ ഞമ്മളെ ഓർക്കുന്നുണ്ടല്ലെന്ന് അറിയില്ല. ആയുസ് ഉണ്ടെങ്കിൽ അല്ല നമ്മക്ക് വാനെ തിരിച്ചു തരട്ടെ, നമുക്ക് അത്ര പറയാനുള്ളു. ഓന് പോണ്ടന്ന് പെന്നക്കായൊക്കെ നീളത്തും വലുപ്പത്തിലൊക്കെ ഉണ്ട്. തടി അത്യാവശ്യം തടിയുണ്ട്, അതുതന്നെ. സുഹൃത്തുക്കളെ, പിന്നെ ഇതേ ഇതിപ്പോ സെമീറ ഇത് ഇങ്ങനെ ഇവര് കമ്പ്യൂട്ടർ ചെയ്താണല്ലേ, ഇപ്പൊ ഉണ്ടെങ്കിൽ ഏകദേശ രൂപം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇത് പെർഫെക്റ്റ് അല്ല ആളുകൾ, അപ്പൊ ഇത് പെർഫെക്റ്റ് അല്ല. ഈ പഴയ ഫോട്ടോ ആണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് വെറുതെ നമ്മളിതാ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കിയതാണ്. ഇവര് എന്തെങ്കിലും രൂപസാദൃശ്യം ആയിരിക്കും കിട്ടുകയാണെങ്കിലേ നോക്കാം നമുക്ക്. ഇതും അതേപോലെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇവർ ചെയ്ത തന്നെയാണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് അല്ല, ഞങ്ങൾ അങ്ങനെ കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾക്കൊന്ന് സഹകരിക്കണം എല്ലാവരും. അപ്പോൾ ഇത് എൻ്റെ സുഹൃത്താണ്, ഡോക്ടർ സമീർ. ബിരണ്ടേഖൻ്റെ അനിയൻ്റെ മോനാണ്. സമീറാണ് ഇപ്പോൾ ഇതില്ലേ, നമ്മൾ ആളുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ വീഡിയോ. പിന്നെ എന്താണ് സമീറിന് പറയാനുള്ളത്? ഇത് പിന്നെ പോയിട്ട് ഇപ്പോൾ 30 വർഷമായി. ഞാനൊക്കെ ഒന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ പോയി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങള് ഫൈസൽക്ക് ഇങ്ങനെ ഒരു കഴിഞ്ഞ ലാസ്റ്റ് മാസം ഒരു പിന്നെ വീഡിയോ ചെയ്ത് ഭാഗത്തുള്ളൊരു വീഡിയോ ചെയ്ത് 60 വർഷങ്ങൾക്ക് ശേഷം വന്നു ചെറുപ്പത്തിൽ പോയതാ ആ ഒരു പ്രചോദനം. അപ്പൊ അത് കണ്ട് പ്രചോദന ഇവര് നമ്മളെ മുത്താപ്പയും മുത്തമ്മയും കണ്ടപ്പോ ഗ്രൂപ്പിൽ കണ്ടപ്പോ അവർക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട്. നമ്മളെ പിന്നെ മുത്താപ്പാന്റെ മകൻ ഗൾഫിലാണ്. അപ്പൊ ഇവിടെ ഒരു മോൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്ഥിരം ഇവിടെ സന്ദർശകനാണ്. അപ്പൊ ഒരു ദിവസം വന്നപ്പോ അവരെ വിഷമം കണ്ടപ്പോ ഞാനിതൊന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇതാക്കിയിട്ടൊന്ന് അന്വേഷണം നടത്തുമെന്ന് കരുതിയിട്ട് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് അന്ന് കണ്ട ആളുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഫയലിനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് ഫയൽ പ്രകാരം ഇൻഷാല്ലാ ആളെ കിട്ടണമെങ്കിൽ വലിയൊരു അവർക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു
ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണെന്ന് ആയിരിക്കും കരുതിയിട്ടാണ്. ആളെ പേര് ഒന്നുകൂടെ പറയാം, അലവിക്കുട്ടി. അലവിക്കുട്ടി ബൂക്കയിൽ ഹൗസ് വലിയ പറമ്പ്. ഇതെന്തമ്മാ കയ്യില് കത്തെന്താ? ലെറ്റർ കത്തെന്തമ്മാ? ഇത് പോവാൻ പോയിന്റ് അഞ്ചാം ദിവസം എഴുതി അയച്ചതാണ്. അഞ്ചാം ദിവസം നമുക്ക് ഇത് കിട്ടിക്കണ്ടേ? ആണല്ലേ. ഇതെന്താ സിമറ? ഇതില് മൂപ്പര് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ നാട്ടിലുള്ള എല്ലാവരുടെയും എല്ലാവരും കൂടെ വായിച്ചറിയുവാൻ അലവിക്കുട്ടി എഴുത്ത്. ഞങ്ങൾ സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടി പോന്നതാണ്. ചോദിച്ചാൽ പറഞ്ഞേക്കില്ല എന്ന് അറിയാം, അതുകൊണ്ടാണ് ചോദിക്കാതെ പോന്നത്. നിങ്ങൾ എന്നെ എവിടെയും തിരഞ്ഞ് ബുദ്ധിമുട്ടേണ്ടതില്ല. ഞാൻ കഴിയുന്നതും വേഗം മടങ്ങി വരും. നാളെ ഞങ്ങൾ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകും. ഇനി കൂടുതലൊന്നും എഴുതുന്നില്ല. മലപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ കുട്ടികളുണ്ട്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇത് കൂത്തുപറമ്പ് എന്ന് അന്ന് കണ്ട ആളുകളെ ഒരു പിന്നെ അഞ്ചാറ് വ്യക്തികളെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എഴുതിയതാണ്. ഇനി ഇൻഷാല്ലാ നമ്മള് ആളുകളൊക്കെ സഹായിക്കുകയാണെങ്കിൽ ആളെ കിട്ടിയാൽ വലിയ ഉപകാരം. ഇനിയിപ്പോ ആ രീതിയിൽ അല്ലെങ്കിൽ നമ്മള് അന്വേഷണം നടത്തണമെന്നുണ്ട് ഭാവിയില്. ഇത് മെമ്മോ ആക്കിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മള് ഷെയർ ചെയ്യുന്ന ആളുകളിൽ നമ്മള് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ചിലപ്പോ എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ സാധ്യത അന്നത്തെ ആളുകള് പോയാൽ തന്നെ കർണാടക തമിഴ്നാട്ടിലാണ് കൂടുതലുണ്ടാവുക, മഹാരാഷ്ട്ര. അതെ അതെ, പല സ്ഥലങ്ങളിലും ആളെ കണ്ടു എന്നുള്ള ഇത് പ്രകാരം അന്ന് മൂത്താപ്പ പല സ്ഥലങ്ങളും അന്വേഷിച്ചു. മൂത്താപ്പയും അതുപോലെ അവരെ അമ്മാവനും എല്ലാരും കൂടി കൂടിയിട്ട് എന്റെ ഉപ്പയൊക്കെ കൂടെ കൂടിയിട്ട് എന്റെ ഉപ്പ മരിച്ചു. അപ്പൊ ഞാനിപ്പോ ഈ ക്ലിനിക്കിന്റെ ഇടയിലുള്ള സമയം ഉണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ പേഷ്യൻസ് വെയിറ്റിംഗ് ആണ്. അപ്പോ എല്ലാവരും ഒന്ന് സഹകരിക്കുക, അത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ ആളെ പേര് പിന്നെ അലവിക്കുട്ടിയാണ്, പൂക്കയിൽ ഹൗസ് ആണ്, കോട്ട വല്യാറമ്പ്. ഇത് വീഡിയോ പിന്നെ അലവിക്കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാക്സിമം. ഇവിടെ ഉണ്ട് ഉമ്മ ഇപ്പയും വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്നുണ്ട് മകനെ. അതാ നമ്മളൊക്കെ പ്രായമായിരിക്കും, എൻ്റെ പ്രായമായിരിക്കും ശരിക്കും. അപ്പൊ ഒന്ന് വരൂ, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അത്ര ഞങ്ങൾക്ക് റിക്വസ്റ്റ്. വേറെ ഇപ്പം എന്തെങ്കിലും പറയാൻ ഒന്നുമില്ല, പ്രതീക്ഷ ഇരിക്കണം. അപ്പോ ഞങ്ങളൊക്കെ പ്രതീക്ഷ ഇരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഇവിടെ ദുനിയാവിൽ തന്നെ സ്വർഗം കിട്ടിയതിന് തുല്യമായിരിക്കും. അപ്പൊ എല്ലാവിധ പിന്നെ എല്ലാ സഹോദരങ്ങളും ഇവിടെ ഒരു പ്രശ്നമില്ല. സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെ മാറി, സാഹചര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങൾ ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ഉമ്മ പറഞ്ഞാതാണ്, ഞങ്ങൾ അതിനൊക്കെ റെഡിയാണ്. മൂപ്പര് എല്ലാവിധ കണ്ടീഷൻസും സ്വീകരിക്കാനും മൂപ്പര് ഓൾ ഹാർട്ടഡ് സ്വീകരിക്കാനും ഞങ്ങൾ റെഡിയാണ്. അപ്പൊ ഇത് വീഡിയോ കാണുന്നതിന് ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ മൂപ്പരെ കണ്ടെത്താന് നിങ്ങൾ സഹായിക്കുക. ഇത് SLC ബുക്ക് ആണ് അല്ലേ? ഇതിന്റെ ഒറിജിനല് അവിടെ അലവിക്കുട്ടിന്റെ കയ്യിലാണ് അല്ലേ? മൂപ്പരെ കയ്യിൽ, മൂപ്പര് അതായിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. എന്താല്ലേ SLC എത്ര മാർക്കുണ്ട് അന്നത്തെ? ആ അന്ന് പഠിക്കാനൊക്കെ ഉഷാറാണല്ലോ. തേർഡ് ക്ലാസ് ആണെങ്കിലേ, അന്ന് തേർഡ് ക്ലാസ് ഒക്കെ അതല്ലേ മോശമല്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഈ മാർക്ക് മതി. കെമിസ്ട്രിയിൽ 50-ൽ 41 ഒക്കെ ഉണ്ടാവും ആണല്ലേ? പിന്നെ ഫിസിക്സിൽ 50-ൽ 39. സയൻസ് വിഷയങ്ങള് നല്ല മാർക്ക്. ആള് ഉഷാറാണ് ഓവറോള്. ഉറുദുവിൽ ഏതായാലും ഇങ്ങനെ തിരിച്ചു വരുമോ? ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. അപ്പൊ മൂപ്പരെ അലവിക്കുട്ടിയുടെ കൂടെ പോയത് ബാവാത്തറിന് ഒരു അന്നത്തെ മൂപ്പർക്കും 15 വയസ്സുള്ളൂ, രണ്ടുപേർക്കും ഏകദേശം സെയിം ഏജ് ആണ്. ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, വലിയ പക്വതാവത്തെ കുട്ടികളാണ്. അപ്പൊ കൂടെ പോയത് ബാവാത്തറിനൊരു പയ്യനാണ്. മൂപ്പരായിട്ട് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചപ്പോ മൂപ്പർക്ക് മനസ്സിൽ വിഷമമുണ്ട്, മൂപ്പരെ കൂടെ പോയിട്ടാണല്ലോ ഇയാള് ഇങ്ങനെ മിസ്സായി പോയത്. ആ സ്വാഭാവികമാണ്. പക്ഷെ അലവിക്കുട്ടി അന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇദ്ദേഹത്തിന് ബസ് കയറ്റി വിടുകയാണ് ചെയ്തത്. മാത്രമല്ല ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അലവിക്കുട്ടിനെ ബസ് സ്റ്റാൻഡിൽ കണ്ട ആള് എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് കണ്ടിട്ടുണ്ട്. അതെ, അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ കണ്ടു മൂപ്പര് പല ജോലികൾ അന്വേഷിച്ച് കറങ്ങുന്നുണ്ട് എന്നുള്ള വിവരമാണ് അന്ന് മൂപ്പര് എന്നോട് പറഞ്ഞത്. അപ്പോ ബാവാത്തുമായിട്ട് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ കണ്ട ആളുകളുണ്ട്. മോനെ ജി എവിടെ ഉണ്ടെങ്കിലും ഒന്നും മന്നാളക്കനെ കാണാനാണേ. ജി എന്ത് തന്നെ തെറ്റുകൾ ചെയ്തക്കടയിലും കുട്ടികൾ പെണ്ണെട്ടിക്കണെങ്കിൽ കുട്ടികൾ മക്കളുണ്ടെങ്കിലും ഒക്കെ ഞങ്ങൾ എന്നെ സ്വീകരിച്ചോളാം. ഇതൊന്നും വേം വരാമെന്ന് നോക്കണ്ട.